നമസ്കാരം, എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. ഭൂലോക വൈകുണ്ഠമാണ് ശ്രീ ഗുരുവായൂരമ്പലം. ഗുരുവായൂരപ്പന്റെ ഈ പുണ്യസ്ഥലത്ത് നിന്ന് കുറച്ചു മാറി മറ്റൊരു പരിപാവനമായ ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഐതിഹ്യങ്ങളും മിത്തുകളും ഇഴചേർന്ന ദൈവീക വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന കല്ലുത്തിപ്പാറ ക്ഷേത്രം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുണ്യപാദം പതിഞ്ഞ ഇടം, ബലവാനും ശ്രീരാമഭക്തനുമായ ഹനുമാന്റെ നിറസാന്നിധ്യവും കൂട്ടിനുണ്ട്. കണ്ടാൽ മതി വരാത്ത, കേട്ടാൽ ഭക്തിയും ജിജ്ഞാസയും ഒരുപോലെ മനസ്സിൽ നിറയ്ക്കുകയും ചെയ്യുന്ന ക്ഷേത്രം. ഇവിടെയെത്തുന്ന ഓരോ ഭക്തനും പ്രകൃതിയും വിശ്വാസങ്ങളും ഭക്തിയുടെ പരമകോടിയിലെത്തിക്കും. അതാണ് കല്ലുത്തിപ്പാറ ക്ഷേത്രം. ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ ഗുരുവായൂരിൽ നിന്നും 3 കിലോമീറ്റർ കഴിഞ്ഞാൽ കണ്ടാണിശ്ശേരി എന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഐതിഹ്യങ്ങളും മിത്തുകളും നിറഞ്ഞ ഈ ഗ്രാമത്തിലേക്ക് നിങ്ങളെ ആദ്യം വരവേൽക്കുക പച്ചപ്പിന്റെ മനോഹാരിതയാണ്. അതുകഴിഞ്ഞാൽ ചുമരുകൾ പോലെ ചുറ്റപ്പെട്ട പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടുകൾക്ക് താഴെയാണ് കല്ലുത്തിപ്പാറ ദേവിയും ദേവി വിളിച്ചുകൊണ്ടുവന്നുവെന്ന് പറയപ്പെടുന്ന കൃഷ്ണന്റെയും പ്രതിഷ്ഠകളുള്ള അമ്പലവുമുള്ളത്. ഗണപതിയുടെയും അയ്യപ്പന്റെയും പ്രതിഷ്ഠകളുണ്ട്. വായുവിൽ നിറഞ്ഞു നിൽക്കുന്ന ഹനുമാനെ പൂജിക്കാനായി പ്രത്യേകമായൊരു ഇടവും. കണ്ണൻ തന്റെ ബാലരൂപത്തിൽ ചൈതന്യമുളവാക്കിയ ഇവിടെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഒറ്റക്കല്ലിലുള്ള പ്രതിഷ്ഠയുള്ളത്. ഗോക്കളോടൊപ്പം കളിക്കുകയും അവയുടെ പാല് കുടിക്കുകയും ചെയ്ത വിശ്വാസങ്ങളുടെ സ്മരണയിൽ ദേവിക്കും കണ്ണനും ദിവസവും പാലുകൊണ്ടുള്ള അഭിഷേകമാണ് ഇവിടത്തെ പ്രധാന പൂജാകർമ്മം. ഭക്തർ സമ്മാനിച്ച ക്ഷേത്ര പരിസരത്ത് തന്നെ വളർത്തുന്ന 7 പശുക്കളിൽ നിന്നും കറന്നെടുക്കുന്ന പാലുകൊണ്ടാണ് ഈ അഭിഷേകമെന്നതും പ്രത്യേകതയാണ്. ഈ ക്ഷേത്രാങ്കണത്തിൽ കാലുകുത്തുമ്പോൾ തന്നെ ഭക്തിയുടെ കുളിർ കോരിയിടും. അമ്പലം തൊഴുത പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറുമ്പോൾ പരുപരുത്ത പാറയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞ ഭാഗം കാണാം. ഇവിടെ പൂക്കൾ കൊണ്ട് പ്രത്യേക അർച്ചന നടത്തിയിട്ടുണ്ടാകും. പാദത്തിന്റെ അരികിലായി ഒരു കയർ ഇഴഞ്ഞുപോയ പാടും കാണാം. കാലപ്പഴക്കം കൊണ്ടാകും അത് ചെറുതായി മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കൃഷ്ണൻ ഗോക്കളുടെ കയർ വലിച്ച പാടാണിതെന്നാണ് പറയുന്നത്. ഭക്തിയുടെ നിറവിൽ അറിയാതെ മിഴികൾ കൂമ്പുകയും കൈകൾ തൊഴുതു നിൽക്കുകയും ചെയ്യും നാം. അത്രമാത്രം പുണ്യം ജനിപ്പിക്കും ഈ കാഴ്ചകൾ. അമ്പലവും പരിസരവും എപ്പോഴും ഹനുമാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാമെന്ന് ഇവിടെയുള്ളവർ പറയുന്നു. എല്ലായിടത്തും എല്ലാവരുടെയും ഒപ്പം ഹനുമാൻ കുടികൊള്ളുന്നതിനാൽ ഹനുമാന് പ്രത്യേകമായൊരു പ്രതിഷ്ഠ ഇവിടെ വെച്ചിട്ടില്ല. നിത്യപൂജയ്ക്ക് ചെറിയൊരു ഇടം മാത്രം. അത്ഭുതങ്ങളുടെയും മിത്തുകളുടെയും ലോകമാണ് കല്ലുത്തിപ്പാറ. കൃഷ്ണന്റെ പാദം പതിഞ്ഞ ഇടത്തിന് കുറച്ചു മാറി പാറയ്ക്ക് മുകളിൽ തന്നെ ഒരു ചെറിയ കുളമുണ്ട്. ഏതു കൊടും വേനലിലും വറ്റാത്തതാണ് ഈ കുളം. ചുറ്റുപാടുമുള്ള കിണറുകളും കുളങ്ങളും വറ്റിയാലും ഇതിൽ നിറയെ വെള്ളമുണ്ടാകുമെന്നതാണ് അത്ഭുതം. കാലങ്ങൾക്ക് മുൻപ് കടലിൽ ചാകര ഉണ്ടാകുന്ന സമയത്ത് കടലിലെ ചില മീനുകളെയൊക്കെ ഈ കുളത്തിലും കാണാറുണ്ടായിരുന്നു എന്ന് കാർണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ കുളത്തിന് 3 അറകളുണ്ട്. ഒരാൾക്ക് ഇറങ്ങാൻ പാകത്തിലുള്ളതാണ് ഈ അറകളത്രേ. പാറയിൽ തന്നെ 13 താഴ്ചയിലുള്ള കിണറും കാണാം. വഴിപാടുകൾ നേരാനും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങൾ കേട്ടറിയാനും കണ്ടറിയാനും നിരവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തെ ആദ്യ ഞായറാഴ്ചയാണ് ഇവിടത്തെ ഉത്സവം കൊണ്ടാടുന്നത്. ആനയും അമ്പാരിയും എല്ലാമായി കെങ്കേമമാണ് പൂരം. കൂടാതെ നവരാത്രി ആഘോഷവും അഷ്ടമി രോഹിണിക്കുമെല്ലാം വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു. 100 പഴക്കമുള്ള ക്ഷേത്രം നവീകരണം നടത്തിയത് 15 മുമ്പാണ്. അതുവരെ മുളങ്കൂട്ടങ്ങളും കാടുകൾ മൂടിയും ക്ഷേത്രം അധികം ആരും അറിയാതെ കിടക്കുകയായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതോടെയാണ് ഈ അമ്പലം ആകെ കാടു പിടിച്ചു മൂടിക്കിടന്നത്. ഇടിഞ്ഞുവീണ കൽത്തൂണുകളും ശില്പങ്ങളും വിഷപ്പാമ്പുകളുടെ സാന്നിധ്യവും എല്ലാമായി മുൻപ് ഇവിടെ വന്യമായ ഒരു സൗന്ദര്യമായിരുന്നു കളിയാടിയിരുന്നത്. ഈ ഗ്രാമവാസികൾ ആരും പാമ്പുകളെ കൊല്ലാറില്ല. അവയെ പിടികൂടി കുടങ്ങളിലാക്കി പാറയ്ക്ക് സമീപം ഉപേക്ഷിക്കുകയാണ് ചെയ്തു വന്നിരുന്നത്. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നവീകരണം നടത്തിയതോടെയാണ് ഈ അമ്പലത്തിന്റെ ചൈതന്യം പുറംലോകം അറിഞ്ഞു തുടങ്ങിയത്. പിന്നീട് ഇന്നുവരെ ഭക്തരുടെ ഒഴുക്കാണ് ഇവിടേക്ക്. എല്ലാറ്റിനും മീതെ പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ കൽക്കെട്ടുകൾക്കുള്ളിൽ കൃഷ്ണന്റെയും ദേവിയുടെയും ഹനുമാന്റെയും എല്ലാം ചൈതന്യം സദാ വിളങ്ങി നിൽക്കുകയും ചെയ്യുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.